സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച ഇത് മാത്രമല്ല, സി ആർ സെഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലും 10,000 ആളുകൾ ലൈഫ് മിഷനിൽ വീട് അനുവദിച്ച് കിട്ടിയിട്ട് പോലും ഒരു വീട് വയ്ക്കാൻ പറ്റാതെ നിൽക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കണ ഫയല്, എത്രയും പെട്ടെന്ന് തീരുമാനം, 6 കൊണ്ട് തീരുമാനമെടുത്ത് കേന്ദ്ര ഗവൺമെന്റിന് അയക്കേണ്ടിയിരുന്നതാണ് സി ആർ സെറ്റിൻ്റെ ഫയല്. 1.5 തീരുമാനമായിട്ടില്ല, ഞങ്ങൾ അത് അസംബ്ലിയിൽ കൊണ്ടുവന്നതാണ്. ഇത് സർക്കാരിന് പണം കിട്ടുന്ന 3-4 ഫോമിലുണ്ട് ഈ ആപ്ലിക്കേഷൻ, ഈ നിലം പുരയിടമാക്കി മാറ്റുന്നത്. അതിൽ സർക്കാരിലേക്ക് പണമടയ്ക്കുന്ന ഫയലുകൾ മാത്രമാണ് സർക്കാർ പരിശോധിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ വ്യാപകമായ അഴിമതി താലൂക്ക് ഓഫീസുകളിലും ആദ്യ ഓഫീസുകളിലും നടക്കുകയാണ്. താലൂക്ക് ഓഫീസിൽ നിന്ന് ഇത് സ്ക്രീൻ ചെയ്ത് അവിടെ എത്തണമെങ്കിൽ അതിന് പണം കൊടുക്കണം, ആദ്യ ഓഫീസിൽ നിന്ന് ക്ലിയറൻസ് വേണമെങ്കിൽ പണം കൊടുക്കണം. സർക്കാരിന് 1 വർഷം 500 കോടിയോളം രൂപ കിട്ടുന്ന ഈ പദ്ധതി ഒന്ന് വേഗത്തിലാക്കാൻ, ഇതൊന്ന് സുതാര്യമാക്കാൻ ആവശ്യമായ സ്റ്റാഫിനെ പോലും നിയമിക്കുന്നില്ല. അഴിമതിക്ക് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് റവന്യൂ ഓഫീസുകളുടെ വാതിലുകൾ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ കേസാണ് നടക്കാത്തത്. ഞാൻ ചോദിക്കട്ടെ, 3 ഏക്കറും 4 ഏക്കറും 5 ഏക്കറും നികത്തുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ക്ലിയറൻസ് മേടിച്ചു കൊടുക്കുകയാണ്. കാരണം അവരവിടെ പോയിട്ട് പണം വാരി വിതറി പണം കൊടുത്ത് ഇത് മേടിച്ചുകൊണ്ട് പോവാണ്. ഈ പാവപ്പെട്ടവർ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ പോലും എല്ലാ ദിവസവും ഏറ്റവും മിനിമം 10 ഇവിടെ വരും. നമുക്ക് താലൂക്ക് ഓഫീസിലേക്ക് വിളിക്കാം, ആദ്യ ഓഫീസിലേക്ക് വിളിക്കാം, എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം വരാൻ പറ്റാത്ത, നമ്മളെ വന്ന് കാണാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് സംസ്ഥാനത്ത്. ഉടനീളമുണ്ട് ഈ വിഷയം. ഈ 3 സെന്റുകാരുടെ 4 സെന്റുകാരുടെ പാവപ്പെട്ട മനുഷ്യരുടെ, അവരെ ഏതെങ്കിലും മകളുടെ കല്യാണത്തിന് ബാങ്കിൽ പണയം വയ്ക്കാൻ പോകുമ്പോഴാണ്, ഭൂമി പണയം വയ്ക്കാൻ പോകുമ്പോഴാണ് അറിയുന്നത് ഇത് നിലമായിട്ടാണ് രേഖയിൽ കിടക്കുന്നത്. അപ്പോൾ ബാങ്കുകളൊന്നും പണം കൊടുക്കുന്നില്ല ഇത്തരം കേസുകളിൽ. അവിടെ 25 തെങ്ങ് വളർന്നു നിൽക്കുവാണെങ്കിലും അത് നിലമായിട്ട് രേഖയിലുള്ളത് കൊണ്ട് അത് പുരയിടമായി കണക്കാക്കാതെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നില്ല, ഒരാൾക്കും കൊടുക്കുന്നില്ല. അതാണ് ഈ ആത്മഹത്യയുടെ പിറകിലുള്ളത്. ഇത് അതുപോലെ വ്യാപകമായി 1,000 കേസുകളുണ്ട്. നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നിട്ട് പോലും ഗവൺമെൻറ് ഗൗരവത്തോടുകൂടി സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ എടുക്കുന്നില്ല എന്നതാണ്. സി ആർ സെറ്റിൻ്റെ കേസിൽ മുഖ്യമന്ത്രിയും ഞാനുമായി വാക്വാദം നടന്നു നിയമസഭയിൽ. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്, അദ്ദേഹം പറഞ്ഞ ന്യായങ്ങളൊന്നും നടന്നില്ല, ഇപ്പോഴും 1 സ്റ്റെപ്പ് അനങ്ങുന്നില്ല സി ആർ സെറ്റുമായി ബന്ധപ്പെട്ട്. അവിടെയും നെൽവയലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ തോടിൻ്റെ വക്കിൽ ഒക്കെ വീട് വയ്ക്കാൻ പറ്റാത്ത പാവങ്ങൾ നിൽക്കുകയാണ്. അവർക്ക് ലൈഫ് മിഷനിൽ കിട്ടിയ വീട് ക്യാൻസലായിപ്പോയി, ഇനി അത് രണ്ടാമത് കിട്ടുമോ? കിട്ടില്ല, വീട് വയ്ക്കാൻ പറ്റുന്നില്ല. എത്രയോ പേരാണ് വേറൊരു 3 സെന്റ് സ്ഥലം പോയി വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്ത പാവങ്ങളാണ്. അവരുടെ ഒരു കരുണയും ഇല്ല.